അടിയാക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെയും കൂട്ടുപ്രതികളെയും റിമാൻഡ് കാലാവധി അവസാനിച്ചതിനാൽ ഇന്ന് അങ്കമാലി കോടതിയിൽ ഹാജരാക്കും. സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി പരിഗണിക്കും. അതേസമയം അപ്പുണ്ടിക്കും പ്രതീഷ് ചാക്കോയ്ക്കുമായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്നാണ് കാക്കാട്ട് ജയിലിൽ കഴിയുന്ന പൾസർ സുനിയെയും കൂട്ടുപ്രതികളെയും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നത്. സുനിക്കായി വക്കാലത്തേറ്റെടുത്ത അഡ്വക്കേറ്റ് ബി എ ആളൂർ ഇന്ന് കോടതിയിൽ ഹാജരാകും. സുനിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെടും. കൂടാതെ കേസിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നും സൂചനയുണ്ട്. ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട കേസിൽ സുനി സമർപ്പിച്ച ജാമ്യാപേക്ഷ കാക്കനാട്ട് കോടതി നേരത്തെ തള്ളിയിരുന്നു. അതേസമയം അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചതിനെ തുടർന്ന് സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും. അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് നിരീക്ഷിച്ച കോടതി അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് പ്രതീഷ് ചാക്കോയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രതീഷ് ചാക്കോ ഒളിവിൽ പോവുകയാണുണ്ടായത്. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങളും പകർത്തിയ മൊബൈലും പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചെന്നായിരുന്നു സുനിയുടെ മൊഴി. പ്രതീഷ് ചാക്കോ ദിലീപിന് ഫോണും ദൃശ്യങ്ങളും കൈമാറിയെന്നാണ് പോലീസ് കരുതുന്നത്. പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതേസമയം ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്കായും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേസിലെ ഗൂഢാലോചനയിൽ അപ്പുണ്ണിക്കും പങ്കുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. പൾസർ സുനി അപ്പുണ്ണിയുടെ മൊബൈലിൽ വിളിക്കുമ്പോൾ ദിലീപും അവിടെ ഉണ്ടായിരുന്നുവെന്ന് മൊബൈൽ ടവർ ലൊക്കേഷൻ വഴി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗൂഢാലോചന തെളിയിക്കാൻ കഴിയുന്ന പ്രധാന പ്രതികളായ അപ്പുണ്ണിയെയും പ്രതീക്ഷാക്കുകയും കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ കൊച്ചി.